Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. ഒൻപത് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank, Vishwasyathayude, Sevanathinte, 7 Pathittandukal. Priyadarshini Hospital, Payyanur. Shuddhamaya Pal, Oru Janathayude Vishwasam, Janatha Pal, Thikachum Pudhumayode. Guru Interlocking and Guru Stones, New Bus Stand Road, Payyanur. Phone 0485-207-008-947-0547-76-04. വമ്പിച്ച വിലക്കുറവ് ഇന്ന് തന്നെ ABC സന്ദർശിച്ച് വിലക്കുറവ് അനുഭവിച്ചറിയൂ. പട്ടും കിനാവും അതിലേറെയും. ഇമ്മാനുവൽ സിൽക്സ് താവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ, റിയാദ് മോൾ പയ്യന്നൂർ, മെയിൻ റോഡ് കാഞ്ഞങ്ങാട്, ശക്തൻ സ്റ്റാൻഡ് തൃശൂർ. മാട്രസ് ഫീത കോംപ്ലക്സ് പൂവം പള്ളിവയൽ PO, മൊബൈൽ 9702269038. ബാഗ് മോൾ നിയർ 4KD സ്റ്റോഴ്സ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം പയ്യന്നൂർ. നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി റെയിൽവേ സ്റ്റേഷൻ റോഡ് കുന്നത്തുപള്ളി പഴയങ്ങാടി. ഫോൺ 0497-287-3899. സന്ദർശിക്കൂ. 50% ഡിസ്കൗണ്ടിൽ മരുന്നുകൾ ലഭ്യമാകാൻ മാടായി സർവീസ് സഹകരണ ബാങ്ക്, നീതി മെഡിക്കൽസ്, മൊട്ടാമ്പുറം പഴയങ്ങാടി. ഓര ഹോം സെന്റർ നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർക്കിടയിൽ കോവിഡ് പടരുന്നു. കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് താൽക്കാലികമായി പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർക്കിടയിൽ കോവിഡ് പടരുന്നു. 2 SIമാർ, ASIമാർ, വനിതാ സേനാംഗങ്ങൾ എന്നിവരുൾപ്പെടെ 10 പേർക്കാണ് നിലവിൽ കോവിഡ് പിടിപെട്ടിരിക്കുന്നത്. ഇതേ തുടർന്ന് പോലീസ് സ്റ്റേഷനകത്തേക്കുള്ള പൊതുജനങ്ങളുടെ പ്രവേശനം താൽക്കാലികമായി നിരോധിച്ചിരിക്കുകയാണ്. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ആരും തന്നെ പോലീസ് സ്റ്റേഷൻ കോമ്പൌണ്ടിനകത്ത് കടക്കാൻ പാടില്ലെന്നാണ് നിർദ്ദേശം. കോവിഡിന്റെ ഒന്നാം തരംഗത്തെ അപേക്ഷിച്ച് രണ്ടാം തരംഗത്തിൽ പോലീസുകാർക്കിടയിലെ രോഗബാധയിൽ കുറവുണ്ടായിരുന്നു. എന്നാൽ മൂന്നാം തരംഗത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി പോലീസുകാർക്കിടയിൽ കോവിഡ് വ്യാപിക്കുന്നതായാണ് വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം ഇതര സംസ്ഥാന ലോറികളടക്കമുള്ള ദീർഘദൂര വാഹനങ്ങൾ കയ്യേറുന്നത് പതിവാകുന്നു. യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് പ്രദേശത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഒരു ഉൾനാടൻ ലോറിത്താവളം പോലെയാണ് നിലവിൽ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം. രാത്രിയെന്നോ പകലെന്നോ ഭേദമന്യേയാണ് ഇവിടങ്ങളിൽ ദീർഘദൂര ലോറി ഡ്രൈവർമാർ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. പണി പൂർത്തിയാകാത്ത പുതിയ ബസ് സ്റ്റാൻഡിൽ ശുചിമുറികൾ ഇല്ലാത്തതിനാൽ സമീപത്തെ ജലസ്രോതസ്സുകളെയാണ് ലോറി തൊഴിലാളികൾ പ്രാഥമിക കർമ്മങ്ങൾക്കായി ആശ്രയിക്കുന്നത്. സമീപത്തെ കുറ്റിക്കാടുകളിൽ മാലിന്യങ്ങൾ തള്ളുന്നതും പതിവായിട്ടുണ്ട്. ഇത് പ്രഭാത സവാരിക്കായി പുതിയ ബസ് സ്റ്റാൻഡിനെ ആശ്രയിക്കുന്നവർക്കും സമീപവാസികൾക്കും ഒരുപോലെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു. പാർക്ക് ചെയ്യുന്നതുകൊണ്ട് അവരുടെ ഭക്ഷണ സാധനങ്ങളുടെ മറ്റു കഴിക്കുന്ന എല്ലാ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉൾപ്പെടെ ഇവിടെ തള്ളുന്നത് മാത്രമല്ല, അവർക്ക് ലാട്രിൻ സൗകര്യമില്ല. ആ സൗകര്യം വരെ ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇതിൽ ഉള്ളത്. സെക്രട്ടറിക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. നഗരസഭയ്ക്ക് അങ്ങനെ പാർക്കിംഗ് ചെയ്യാൻ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അല്ലാതെ ഇത് മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ പ്രദേശവാസികൾ വലിയ അമർഷത്തിലാണ്. ഇതിനെതിരെ അടിയന്തരമായി നടപടി സ്വീകരിക്കണം, ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ ഉൾപ്പെടെ നടത്തേണ്ടി വരും എന്നാണ് ഈ സംബന്ധിച്ച് പറയുന്നത്. പയ്യന്നൂർ നഗരസഭ പുതിയ ബസ് സ്റ്റാൻഡിൽ നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നിയമത്തെ പോലും നോക്കുകുത്തിയാക്കിയിട്ടാണ് ഇവിടങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
ഏഴിമല പുളിങ്ങോം ഭാഗമണ്ഡലം പാതയ്ക്ക് വേണ്ടിയുള്ള കർമ്മസമിതി പുനഃസംഘടിപ്പിച്ചു. കർണാടക വനത്തിലൂടെയുള്ള വനപാത തുറന്നു കിട്ടുന്നതിന് കേന്ദ്ര സർക്കാർ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് പഠനം നടത്തി തുടർ നടപടികൾ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകാൻ ചെറുപുഴയിൽ ചേർന്ന കർമ്മസമിതി യോഗം തീരുമാനിച്ചു. പുളിങ്ങോത്ത് നിന്നും കർണാടക വനത്തിലൂടെ തലക്കാവേരിയിലെത്തുന്ന മണ്ണ് റോഡ് വികസിപ്പിച്ചോ, കാനംവയലിൽ നിന്ന് മാങ്കുണ്ടി എസ്റ്റേറ്റ് വഴി കർണാടകയിലെ കോരങ്കാലയിലെത്തുന്ന റോഡിന് അനുമതി നൽകിക്കൊണ്ടോ മാടായിക്കാവിലേക്കും തലക്കാവേരിയിലേക്കും പോകുന്ന തീർത്ഥാടകർക്കും മലയോര നിവാസികൾക്കും പ്രയോജനപ്പെടുന്ന പകൽ യാത്രാപാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനും കർണാടക സർക്കാരിനും നിവേദനം നൽകാനാണ് കർമ്മസമിതി തീരുമാനിച്ചത്. ഇതിനായുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനാണ് പഴയ കർമ്മസമിതി പുനഃസംഘടിപ്പിച്ചത്. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. ഈ റോഡിന്റെ സാധ്യതകളെ കുറിച്ച് ഏത് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ നിയോഗിക്കണം എന്ന് ഒരു നിവേദനം കൊടുത്ത് അതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. ഇവരുള്ള ആരോഗ്യം തീരുമാനിക്കട്ടെ. ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്, പറഞ്ഞ പല നിർദ്ദേശങ്ങളും അവരുടെ മുമ്പിൽ വെക്കാം. അഡ്വക്കേറ്റ് കെ കെ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ എം ബാലകൃഷ്ണൻ, കെ എം ഷാജി, ലോക കേരള സഭാംഗം അഭിലാഷ് കരിച്ചേരി, അഡ്വക്കേറ്റ് ടോണി ജോസഫ്, കുടിയിൽ കൃഷ്ണൻ, ശശി പലേരി, കെ ഡി അഗസ്റ്റിൻ, ടോമി പ്ലാച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി, പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ എന്നിവരെ ഉൾപ്പെടുത്തി കർമ്മസമിതിയുടെ വിപുലമായ യോഗം വിളിച്ചു ചേർക്കുവാനും തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലെ വാഹനങ്ങൾ നീക്കം ചെയ്തു. വിവിധ കേസുകളിൽ പിടിക്കപ്പെട്ട 23 ബൈക്കുകളാണ് ഈ ലേലം വഴി ലേലം ചെയ്തത്. മൈസൂരിലെ MSCT എന്ന കമ്പനിയാണ് ലേലമെടുത്തത്. ക്രെയിൻ ഉപയോഗിച്ചാണ് വാഹനങ്ങൾ സ്റ്റേഷനിൽ നിന്ന് നീക്കിയത്. തുരുമ്പെടുത്ത് നശിച്ച അവസ്ഥയിലായിരുന്നു മിക്ക ബൈക്കുകളും. ജില്ലയിലെ പരിയാരം, ഇരിക്കൂർ, തളിപ്പറമ്പ് സ്റ്റേഷനുകളിൽ നിന്ന് ഉൾപ്പെടെ 100 ബൈക്കുകളാണ് ലേലം ചെയ്ത് നീക്കിയത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. വാദ്യോപകരണങ്ങൾ നൽകി തൊഴിലുറപ്പാക്കാൻ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത്. വാദ്യോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു നിർവഹിച്ചു. കലയുടെ മേഖലയിലും തൊഴിൽ സാധ്യത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തത്. കാവുകളിൽ കളിയാട്ടങ്ങളുടെയും ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളുടെയും കാലം വരും നാളുകളിൽ സജീവമായേക്കാമെന്ന പ്രതീക്ഷയിൽ വാദ്യമേളങ്ങളുടെ പ്രസക്തി കണ്ടറിഞ്ഞാണ് ഇങ്ങനെയൊരു പ്രത്യേക പദ്ധതി പഞ്ചായത്ത് നടപ്പിലാക്കിയത്. 100,000 രൂപയുടെ വാദ്യോപകരണങ്ങളാണ് നൽകിയത്. 8 ചെണ്ട, 2 ബീക്ക് ചെണ്ട, ഇലത്താളം എന്നിവയാണ് നൽകിയത്. 2021-22 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തത്. പള്ളിക്കുളത്തെ 10 പേരടങ്ങുന്ന വാദ്യം എന്ന കലാസമിതിയാണ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ചെണ്ട കൊട്ടിക്കൊണ്ട് പദ്ധതിയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചത് ചടങ്ങിന് മാറ്റുകൂട്ടി. ഭാഗമായാണ് ഇന്ന് SC മേഖലയിൽ വാദ്യോപകരണം നമ്മുടെ സഹോദരന്മാർക്ക് കൊടുത്തുകൊണ്ട് അവരുടെ പുതിയൊരു വരുമാനത്തിനു വേണ്ടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ ഒരു പഞ്ചായത്ത് മാതൃക കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വാദ്യോപകരണം നൽകിക്കഴിഞ്ഞത്. തുടർന്ന് കലാകാരന്മാരുടെ മേളം അർഹതപ്പെട്ടവരുടെ കൈകളിൽ തന്നെയാണ് പദ്ധതി നടപ്പിലാക്കിയതെന്ന് തെളിയിച്ചു. വൈസ് പ്രസിഡന്റ് TV ഗോപാലൻ അധ്യക്ഷനായി, ചെണ്ടകലയിലെ വിദ്വാൻ കൂടിയായ വാർഡ് മെമ്പർ V തമ്പാൻ, C ബാലകൃഷ്ണൻ, ശ്രീവിദ്യ, സെക്രട്ടറി V P സന്തോഷ് കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി M ചന്ദ്രശേഖരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. സ്ഥാപന പച്ചക്കറി കൃഷി പ്രോത്സാഹന പദ്ധതി പ്രകാരം പെരിങ്ങോം CRPF ക്യാമ്പിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് തുടങ്ങി. പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് കൃഷിഭവന്റെ സഹകരണത്തോടെ പെരിങ്ങോം CRPF ക്യാമ്പ് ഫാമിലി വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പച്ചക്കറി കൃഷി നടത്തിയത്. കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ഥാപനങ്ങളിലൂടെ നടത്തുന്ന പച്ചക്കറി കൃഷി പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായി പെരിങ്ങോം CRPF റിക്രൂട്ട് ട്രെയിനിംഗ് സെന്ററിൽ നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുത്തു. പയ്യന്നൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ TPM നൂർദ്ദീൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു.
CRPF DIGP PP പോളി, പെരിങ്ങോം CRPF ക്യാമ്പ് ഫാമിലി വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് സ്മിത പോളി, പെരിങ്ങോം കൃഷി ഓഫീസർ ജി നിഷ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ ആർ കെ വിജയൻ, വി സിന്ധു, ഡെപ്യൂട്ടി കമാൻഡന്റ് കെ എം ബിജു എന്നിവരും CRPF സേനാംഗങ്ങളും ഫാമിലി വെൽഫെയർ അസോസിയേഷൻ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. രണ്ടു മാസം മുൻപാണ് CRPF ഫാമിലി വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചത്. പാവൽ, പയർ, പടവലം, വെണ്ട, കക്കിരി, കോളിഫ്ലവർ, ചീര എന്നിങ്ങനെ വിവിധയിനം പച്ചക്കറികളാണ് കൃഷി ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കേരള കാർഷിക വികസന കാർഷിക ക്ഷേമ വകുപ്പ് കണ്ണപുരം കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ജൈവ കലവറയുടെയും വൈസ്മെൻസ് ക്ലബ്ബ് ഓഫ് കണ്ണപുരം ടൌണിന്റെയും സഹകരണത്തോടുള്ള ജൈവ ഉൽപ്പന്ന ആഴ്ച ചന്തയുടെ ഉദ്ഘാടനം കണ്ണപുരം റെയിൽവേ സ്റ്റേഷന് സമീപം കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി നിർവഹിച്ചു. കണ്ണപുരത്തെയും പരിസര പ്രദേശത്തെയും കർഷകർ ഉൽപ്പാദിപ്പിച്ച കാർഷിക വിഭവങ്ങളാണ് ആഴ്ച ചന്തയിലൂടെ വിൽപ്പന നടത്തുന്നത്. പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, വിവിധ ഇനം ധാന്യങ്ങൾ എന്നിവ ലഭ്യമാണ്. കണ്ണപുരം റെയിൽവേ സ്റ്റേഷന് സമീപം ഇതിനായി പ്രത്യേക സ്റ്റാളുകൾ തുടങ്ങി. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി, കണ്ണപുരം സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് എൻ ശ്രീധരന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പല രോഗങ്ങൾക്കും അടിമപ്പെടുന്നത് നമ്മുടെ വിഷലിപ്തമായ മറ്റ് പച്ചക്കറികളിലൂടെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെയൊക്കെ മാറ്റി നിർത്തി നമുക്ക് നല്ലൊരു ആരോഗ്യം വീണ്ടെടുക്കാനുള്ള പ്രവർത്തനം നമ്മുടെ കൃഷിഭവന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ നമ്മുടെ ജൈവ കലകളുടെ നേതൃത്വത്തിലും നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം കൊണ്ട് നമുക്ക് സാധിക്കുമെന്ന് കൃഷി ഓഫീസർ അനുഷ എ എൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗണേശൻ എം, കൃഷി അസിസ്റ്റന്റ് ഉമ കെ വി, ADA ജിതേഷ് സി വി, ADA സുരേന്ദ്രൻ എ, കണ്ണപുരം വൈസ് മെൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ സി വിജയൻ, ജൈവ കലവറ സെക്രട്ടറി രാമചന്ദ്രൻ, കണ്ണൂർ ജൈവ കർഷക സമിതി പ്രസിഡന്റ് വിജയൻ വി സി തുടങ്ങിയവർ സംബന്ധിച്ചു. കോവിഡ് ഭീതി നിലനിൽക്കുന്നതിനാൽ വീടുകളിലേക്ക് ജൈവ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു നൽകുവാനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ മീനാക്ഷിയമ്മ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് ഫിസിയോതെറാപ്പി ആൻഡ് പെയിൻ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. ഡോക്ടർ മുകുന്ദൻ തമ്പ്യാർ, ഡോക്ടർ ശ്യാമള മുകുന്ദൻ എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ മീനാക്ഷിയമ്മ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് ഫിസിയോതെറാപ്പി ആൻഡ് പെയിൻ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. ഡോക്ടർ മുകുന്ദൻ തമ്പ്യാർ, ഡോക്ടർ ശ്യാമള മുകുന്ദൻ എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. സീനിയർ ന്യൂറോ ഫിസിയോതെറാപ്പിസ്റ്റ് രഞ്ജിത്ത് എ വി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പീഡിയാട്രിക് ഫിസിയോതെറാപ്പിയിൽ ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ അഞ്ജു രമേശാണ് ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ്. കുട്ടികൾക്കുള്ള വിവിധ തരത്തിലുള്ള വിദഗ്ധ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് മീനാക്ഷിയമ്മ മെമ്മോറിയൽ ഹോസ്പിറ്റൽ പീഡിയാട്രിക് ഫിസിയോതെറാപ്പി ആൻഡ് പെയിൻ ക്ലിനിക്കിൽ നിന്നും ലഭ്യമാകും. വോളിബോൾ രംഗത്തെ ഇതിഹാസവും മുൻ ഇന്ത്യൻ വോളി താരവും ധ്യാൻചന്ദ് അവാർഡ് നൽകി രാജ്യം ആദരിച്ച കണ്ണപുരം സ്വദേശിയുമായ ടി പി പത്മനാഭൻ നായരെ കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതിയുടെ നേതൃത്വത്തിൽ മട്ടന്നൂർ എയർപോർട്ടിൽ വച്ച് സ്വീകരിച്ചു. മുൻ ഇന്ത്യൻ വോളി താരവും ധ്യാൻചന്ദ് അവാർഡ് നൽകി രാജ്യം ആദരിച്ച കണ്ണപുരം സ്വദേശിയുമായ ടി പി പത്മനാഭൻ നായരെ കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതിയുടെ നേതൃത്വത്തിൽ മട്ടന്നൂർ എയർപോർട്ടിൽ വച്ച് സ്വീകരിച്ചു. നോർത്ത് മലബാർ വോളി ലവേഴ്സ് ഭാരവാഹികൾ, ജില്ലാ വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറി പി പി കൃഷ്ണൻ, ഇന്റർനാഷണൽ വോളി കോച്ച് രഞ്ജൻ, എം കെ മധു, എം പി മനോജ്, ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. 1958 ടോക്കിയോവിൽ നിന്നും 1962 ജക്കാർത്തയിൽ നിന്നും വോളിബോളിൽ ഏഷ്യൻ ഗെയിംസ് മെഡൽ നേടിയ നായകനും പിന്നീട് പരിശീലകനുമാണ് ടി പി പത്മനാഭൻ നായർ. 2015 ഇദ്ദേഹത്തിന് ധ്യാൻചന്ദ് അവാർഡ് ലഭിച്ചത്.
രാജ്യം ആദരിച്ച ടി പി പത്മനാഭൻ നായരുടെ പേര് നിലനിർത്തുന്നതിന് കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുക്കുന്നു. ചെറുകുന്ന് അമ്പലം മുങ്ങമ്പാലം റോഡിന് ടി പി പത്മനാഭൻ നായരുടെ പേര് നൽകും. ജനുവരി 28 വൈകിട്ട് 4 നടക്കുന്ന ചടങ്ങിൽ നാമകരണം നടക്കും. എം വിജിൻ MLA അധ്യക്ഷതയിൽ മുൻ മന്ത്രി ഇ പി ജയരാജൻ നാമകരണം നിർവഹിക്കും. കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ഥാപനങ്ങളിലൂടെ നടത്തുന്ന പച്ചക്കറി കൃഷി പ്രോത്സാഹന പദ്ധതിക്ക് പെരിങ്ങോം ഗവൺമെന്റ് ITI തുടക്കം കുറിച്ചു. പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ TPM നൂറുദ്ദീൻ പദ്ധതി വിശദീകരണം നടത്തി. നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ പ്രദേശങ്ങളിൽ ഒരുപാട് കൃഷികൾ, ഒരുപാട് പുതിയ പുതിയ കൃഷിക്കാർ രംഗത്തേക്ക് വരികയും സ്ഥാപനങ്ങൾ രംഗത്തേക്ക് വരികയും നിരവധിയായ കൃഷി നടത്തിയുമുണ്ട്. അപ്പൊ അതിന്റെ വിളവെടുപ്പിന്റെ സമയത്തെല്ലാം ചിലപ്പോൾ ചില പ്രദേശങ്ങളിലെല്ലാം ചില ഉൽപ്പന്നങ്ങൾ വിച്ഛേദിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയും ഉണ്ടാവുകയുണ്ടായി. അതിനാൽ അതിനെല്ലാം തരണം ചെയ്യാൻ ആവശ്യമായ ചില ക്രമീകരണങ്ങൾ പഞ്ചായത്ത് കൃഷി വകുപ്പൊക്കെ ആലോചിച്ചുകൊണ്ട് നടത്തി. പ്രിൻസിപ്പൽ AP നൌഷാദ് അധ്യക്ഷത വഹിച്ചു. പെരിങ്ങോം കൃഷി ഓഫീസർ ജി നിഷ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ RK വിജയൻ, സീനിയർ ഇൻസ്ട്രക്ടർ K മനോജ്, TP സന്ദീപ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. കണ്ണപുരം പഞ്ചായത്ത് CDS ചെയർപേഴ്സണായി വി സുനില അധികാരമേറ്റു. കണ്ണപുരം പഞ്ചായത്ത് കൃഷി ഓഫീസർ AN അനുഷ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കണ്ണപുരം CDS ചെയർപേഴ്സണായി ഔദ്യോഗിക സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി സുനില വി. കെ ശ്രീജ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KRATHI, AV പ്രഭാകരൻ, സെക്രട്ടറി MK നാരായണൻകുട്ടി, അസിസ്റ്റന്റ് സെക്രട്ടറി നിതാകൃഷ്ണൻ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ PV ഷാജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സെയിലേഴ്സ് ക്ലബ് ചെറുവത്തൂരിന്റെ നേതൃത്വത്തിൽ പുലിമൂട്ട് ബീച്ച് ശുചീകരണം നടന്നു. വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുലിമുട്ട് ശുചീകരണ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ വിജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചന്ദേര ഇൻസ്പെക്ടർ ശ്രീദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാദർ പാണ്ഡ്യാല, വാർഡ് മെമ്പർ അബ്ദുൾ സലാം, ക്ലബ് അംഗം വിമൽ രാജ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് NUSI എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുത്ത സുജിത് ബാലകൃഷ്ണനെ അനുമോദിച്ചു. ക്ലബിന്റെ ജേഴ്സി പ്രകാശനവും വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.